തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ ഒരു കരനീ എത്തിച്ചിടണമേ യേശുവേ 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 നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെയാണ് അവിടുത്തെ വലിയ കരുണ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും പിതാവായ ദൈവത്തെ തെറ്റിദ്ധരിക്കുകയും ഒത്തിരിയേറെ ഭയത്തോടും മാത്രം നോക്കിക്കാണുകയും ചെയ്ത ജനതയ്ക്ക് പിതാവായ ദൈവം കാരുണ്യവാനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത് പുത്രനായ ദൈവത്തിലൂടെയാണ്. എന്നാൽ അതിനു മുമ്പേ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ദാവീദ്. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ സങ്കീർത്തനം 30-ാം സങ്കീർത്തനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഈ ഒരു സങ്കീർത്തന ദേവാലയ പ്രതിഷ്ഠയ്ക്കുള്ള ഗീതം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ദാവീദ് അത് തൻ്റെ കൃതജ്ഞതയെ അർപ്പിക്കുന്ന ഒരു ഗീതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളുണ്ടായപ്പോൾ, രോഗങ്ങളാൽ വലഞ്ഞപ്പോൾ, ദുരവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ കരുണാമയനായ ദൈവം ദാവീദിനെ കൈപിടിച്ചുയർത്തുന്നതും തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടു നൽകുന്നതുമായ ഒരവസരത്തിൽ കർത്താവിന് കൃതജ്ഞത ബലിയർപ്പിച്ചുകൊണ്ട് ദാവീദ് അർപ്പിക്കുന്ന ഒരു ഗീതമാണിത്. ഈ ഒരു ഗീതം വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കഥാവി, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവി, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കഥാവി, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു. രാത്രി വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാനൊരിക്കലും കുരുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവ്, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖമറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവ്, അങ്ങയോട് ഞാൻ നിലവിളിച്ചു, ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവ്, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവ്, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിൻ്റെ കൃതജ്ഞത നിറഞ്ഞ ഒരു ഗീതമാണ് നാം വായിച്ചു കേട്ടത്. ഈ 30-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദാവീദ് താൻ കടന്നുപോയ നിമിഷങ്ങളെ ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയും അതോടൊപ്പം തന്നെ പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എല്ലാം അവസാനിച്ചു എന്ന ഒരു നിമിഷത്തിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട്. ഇനി ഒരു മുന്നേറ്റമില്ല, എല്ലാം തീർന്നുപോയി എന്ന ഒരവസ്ഥ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും കർത്താവ് അവനെ പിടിച്ചുയർത്തുന്നതാണ് പിന്നീട് നമ്മൾ കാണുക. ദാവീദ് രാജാവിൻ്റെ ജീവിതം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. മനുഷ്യർ എപ്രകാരമാണോ നോക്കുന്നത് അതുപോലെയല്ല
ദൈവം ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത് എന്ന് എല്ലാവരെയും ബോധിപ്പിച്ച ഒരു നിമിഷമായിരുന്നു ദാവീദിന്റെ തിരഞ്ഞെടുപ്പ് പോലും. ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ വെറുമൊരു ബാലൻ എന്ന നിലയിൽ എല്ലാവരും മാറ്റി നിർത്തിയതാണ്. ഒരു ഇടയ ബാലൻ, അതിനപ്പുറത്തേക്ക് അവനെ കാണുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ദൈവം ദാവീദിനെ ഉയർത്തി പിന്നീട് അവൻ്റെ രാജവംശത്തിൽ ഒത്തിരിയേറെ വിജയങ്ങൾ കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനിടയിൽ എപ്പോഴോ താളം തെറ്റിപ്പോകുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ പൂർണ്ണമായി വിട്ടു നൽകിയപ്പോൾ ദാവീദിനെ വീണ്ടും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ കൃതജ്ഞതാ നിർഭരനായി നിന്നുകൊണ്ട് ദാവീദ് ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ സ്തുതികളാൽ മൂടുകയും ചെയ്യുന്ന രംഗമാണ് 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. 4-5 തിരുവചനത്തിലൂടെ തൻ്റെ ഈ കൃതജ്ഞതാ നിർഭരമായ നിമിഷത്തിൽ പങ്കുചേരുവാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടുന്ന ദാവീദിനെയാണ് കാണുക. അവിടെ വചനത്തിലൂടെ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അതോടൊപ്പം തന്നെ തന്നെ അനുഗമിക്കുന്നവരോട് ദാവീദ് രാജാവ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം തെറ്റിലേക്ക് പോയാലും കർത്താവിൻ്റെ കോപം എന്ന് പറയുന്നത് അത് നിമിഷ നേരത്തേക്കുള്ളതാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ സമീപിച്ചാൽ അവിടുന്ന് നമ്മളിലേക്ക് വീണ്ടും കടന്നു വരും, നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന് കർത്താവിൻ്റെ ആ ഒരു നല്ല ഭാഗത്തെ ദാവീദ് എടുത്തു കാണിച്ചുകൊണ്ട് പറയുകയാണ്. അവിടുത്തെ കോപം അത് നിമിഷ നേരത്തേക്കുള്ളൂ, അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു. കർത്താവ് നിങ്ങളിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ദാവീദ് രാജാവ് തൻ്റെ അനുയായികൾക്ക് കൊടുക്കുകയാണ്. തുടർന്നുള്ള വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് വീണ്ടും തൻ്റെ ദുരാവസ്ഥകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൻ്റെ ഓർമ്മകളിലേക്ക്, എങ്ങനെയാണ് ഞാൻ ഈ ഒരു തെറ്റിലേക്ക് വീണു പോയതെന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഹൃദയത്തിൽ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ കടന്നു വന്നപ്പോൾ, തൻ്റെ കഴിവിൽ പൂർണ്ണമായി ആശ്രയം വച്ചപ്പോൾ, ദൈവത്തേക്കാൾ ഉപരിയായി തൻ്റെ കരുത്തിൽ ആശ്രയിച്ചപ്പോൾ തനിക്ക് പറ്റിപ്പോയ വീഴ്ചകളെക്കുറിച്ച് ദാവീദ് അനുസ്മരിക്കുന്ന രംഗങ്ങളാണ് പിന്നീടുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ ഉയർത്തിയാലും ആ മനുഷ്യനെപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്ന് എളിമ ആണ്. എളിമയെന്ന ആ പുണ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ എത്ര ഉയർച്ചകളിലെത്തിയാലും ഒരിക്കലും അവൻ ദൈവത്തെ മറക്കില്ല. നിരന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുവാനായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ പരിശ്രമിക്കുക. ദാവീദിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതലായിട്ട് ഉയർത്തിയത് കർത്താവാണ്. വെറുമൊരു ഇടയനായ വ്യക്തിയിൽ നിന്നും ഒരു രാജാവ് എന്ന നിലയിലേക്ക് ദാവീദിനെ കർത്താവ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന് അവൻ്റെ ജീവിതത്തിലൂടെ അനേകം പദ്ധതികൾ നിർവഹിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവിലൂടെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. എല്ലാ മേഖലകളിലും അവന് വിജയം നൽകി. എല്ലാവരുടെയും മുമ്പിൽ അവന് ഉയർച്ചകൾ മാത്രമായിരുന്നു. എന്നാൽ പതിയെ പതിയെ അത് അവൻ്റെ ജീവിതത്തിൽ അഹങ്കാരമായിട്ട് മാറിയപ്പോൾ, എന്നെ ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്ന ചിന്ത അവനിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവ് പതിയെ അവനിൽ നിന്നും മുഖം മറയ്ക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരു തിരിച്ചറിവിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കർത്താവ് തൻ്റെ മുഖം മറച്ചു. അതുവരെ ദാവീദ് രാജാവിനോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവ് ഒരു നിമിഷത്തേക്ക് അവനിൽ നിന്നൊന്ന് മാറി നിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. അതുവരെ തന്നെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, താൻ എല്ലാവരേക്കാൾ ഉയർന്ന നിലയിലാണ്, എല്ലാ തരത്തിലും ഞാൻ വിജയം കൈവരിച്ചിരിക്കുന്നു, അങ്ങനെ എപ്പോഴും തന്നിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ദാവീദ് രാജാവ് എത്തിയപ്പോൾ കർത്താവ് പതിയെ അവൻ്റെ മുഖമൊന്ന് അവനിൽ നിന്ന് മറക്കി. പ്രിയമുള്ളവരെ, അതോടുകൂടി അവൻ നിബദ്ധിക്കുന്ന പാതാളത്തിലേക്ക് നിബദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്
ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് തന്നെ നമ്മോട് പറയുക. തൻ്റെ ജീവിതത്തിൽ കർത്താവ് അവിടുത്തെ മുഖം മറച്ച ആ ഒരു നിമിഷം താൻ വീഴ്ചയിലേക്ക് പോയി, താൻ വീട് പോയി, തനിക്ക് ഒന്നുമില്ല എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തി. വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ അവിടുന്ന് വിളിച്ച് അപേക്ഷിക്കുകയാണ് ദാവീദ്. കർത്താവേ, അങ്ങയോട് ഞാൻ നിർവിളിച്ചു, ഞാൻ കർത്താവിനോട് യാചിച്ചു, ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലമാണുള്ളത്? ഈ ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? ഇതെല്ലാം തുടക്കകാലത്ത് ദാവീദ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. കർത്താവിനെ നിരന്തരം പ്രഘോഷിച്ചിരുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ നാമം എപ്പോഴും എടുത്തുയർത്തി കാണിച്ചിരുന്ന ഒരു വ്യക്തി, എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് അഹങ്കാരത്തിൻ്റെ ചിന്തകൾ കടന്നു വന്നപ്പോൾ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറന്നുപോയ നിമിഷങ്ങളിൽ വീണ്ടും വീഴ്ചയിലേക്ക് പോയപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്, ഈ ഒരു വീഴ്ച കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ വീഴ്ച കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? അവർ എൻ്റെ ധൂളി അങ്ങയെ വാഴ്ത്തുമോ, അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ എന്ന് അതുകൊണ്ടാണ് ദാവീദ് എടുത്തെടുത്ത് ചോദിക്കുക. പ്രിയമുള്ളവർ, പിന്നീട് അവൻ്റെ യാചന കേട്ട് കർത്താവ് അവനോട് കരുണ കാണിക്കുകയും വീണ്ടും ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് അത് തൻ്റെ അനുയായികളെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തീയതിയിൽ നിങ്ങൾക്ക് ഉയർച്ചകളുണ്ടെങ്കിലും പ്രിയമുള്ളവർ, ദൈവത്തെ മറന്നുപോയാൽ ഒരു നിമിഷം മതി വീണ്ടും നിങ്ങൾ താഴ്ചയിലേക്ക് നിവദിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളെല്ലാം അത് ദൈവം നൽകുന്ന ദാനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, ദൈവം നിങ്ങളെ പ്രചോദിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് കൈവരുന്ന ഉയർച്ചകളെല്ലാം അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഒരിക്കലും അതിൽ സ്വയം അഹങ്കരിക്കുവാനുള്ളത് ഒന്നുമില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം. ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ തന്നെ തന്നെ അനുഗമിച്ചവരോട് പറയുന്ന ഒരു കാര്യവും അത് തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയർച്ചകളുണ്ടായപ്പോൾ ഞാൻ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറന്നുപോയ നിമിഷം എന്നെ അതുവരെ കാത്തു പരിപാലിച്ചിരുന്ന ദൈവം എന്നിൽ നിന്നും മുഖമറച്ചു. ഞാൻ വീണ്ടും താഴ്ചയിലേക്ക് നിപതിച്ചു. ഇതാ വീണ്ടും കർത്താവ് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അതിനാൽ ഇതൊരു പാഠമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിരന്തരം അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുക. ഒരിക്കൽ പോലും സ്വയം അഹങ്കരിക്കുന്ന ഒരു തലത്തിലേക്ക് നിവദിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകുന്നവൻ കർത്താവാണ്. കർത്താവ് കൂടെയുള്ളപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുക. കർത്താവ് എന്നിൽ നിന്നും അകന്നു പോകുന്ന നിമിഷം ഞാൻ വീണ്ടും സീറോയാണ് എന്ന് നാം തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ കർത്താവിന് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് തിരിച്ചറിയും. കാരണം ഞാൻ പോലും തിരിച്ചറിയാത്ത ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു തിരിച്ചറിവ് ദാവീദ് രാജാവിനും ഉണ്ടായപ്പോഴാണ് അവസാനം അവിടുന്ന് ഇത് പറയുന്നത്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദം അണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. അത് ദാവീദ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആ പൂർണ്ണമായൊരു തിരിച്ചറിവിലേക്ക് കടന്നു വന്നപ്പോൾ ദാവീദ് എടുക്കുന്ന ഒരു തീരുമാനം, ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയും. കാരണം നിരവധിയായ അനുഗ്രഹങ്ങൾ നിരന്തരം കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ആ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതത്തിലും കരുണാമയനായ ദൈവം നിരന്തരം കടന്നു വന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് എന്ന് നന്ദി പറയുവാനും ആ ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ കണ്ണയുടെ ശതമാനം ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേക നന്ദി അർപ്പിക്കാം. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരമായി കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്നും നന്ദി ഉള്ളവനായി മാറുകയും ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക്
എത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും നല്ലവനായി തമ്പുരാൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുവാനും ആ അനുഗ്രഹങ്ങൾക്ക് നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുവാനും നമുക്കും തീരുമാനമെടുക്കാം. അങ്ങനെ നിരന്തരം കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും